MC റോഡിൽ നിന്നും ഈസ്റ്റൊക്കൽ ഭാഗത്തേക്കുള്ള റോഡിൽ അഴിമതി നടന്നതായി പരാതി. 7 വർഷം മുമ്പാണ് റോഡ് പണിക്കായി ടെൻഡർ വിളിച്ചത്. എന്നാൽ ഇതുവരെയും റോഡ് പണി പൂർത്തിയായിട്ടില്ല. കാലടി പെരുമ്പാവൂർ MC റോഡിൽ കാരിക്കോട് നിന്നും 250 മീറ്റർ വടക്കുമാറി ഡബിൾ പോസ്റ്റ് ബസ് സ്റ്റോപ്പിന് ഇടയിലുള്ള റോഡാണ് ഇത്. കർഷകരും ഭക്തജനങ്ങളും നാട്ടുകാരും കാലാകാലങ്ങളായി നിത്യേന ഉപയോഗിച്ചു വരുന്ന ഈ റോഡിന്റെ നിർമ്മാണത്തിലാണ് അഴിമതി നടന്നിട്ടുള്ളത്. ഉദ്ദേശം 7 വർഷം മുമ്പാണ് റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്ത് ടെൻഡർ നൽകി റോഡ് പണി തുടങ്ങിയത്. എന്നാൽ നാളിതുവരെയായിട്ടും പണി പൂർത്തിയായിട്ടില്ല. കുറച്ചു ഭാഗം മാത്രം സ്ലാബിട്ടതല്ലാതെ മറ്റൊരു പണിയും നടത്തിയിട്ടില്ല. റോഡ് പണിക്ക് ആവശ്യമായ ഫണ്ട് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചിട്ടുള്ളതാണെന്നും എഞ്ചിനീയറും കോൺട്രാക്ടറും പണി പൂർത്തിയായെന്ന് പറഞ്ഞ് അധികൃതരെ തെറ്റിദ്ധരിച്ചിരിപ്പിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ ഒക്കൽ MC റോഡിൽ നിന്നും കാരിക്കോടിൽ നിന്നും ഒക്കൽ അമ്പലത്തിലേക്ക് പോണ വഴി ഏതാണ്ട് 6-7 കൊല്ലം മുമ്പ് പഞ്ചായത്ത് പാസ്സായി വഴി ചെയ്താണെന്നറിയാം. എന്നാൽ MC റോഡിൽ നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്ക് കുറച്ച് സ്ലാബിട്ട് വാർത്തു എന്നല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. ഈ ഭാഗത്തെ കൃഷിക്കാർക്കും ക്ഷേത്രത്തിലെ ക്ഷേത്രവിശ്വാസികൾക്കും വളരെ പ്രധാനമായിട്ട് ഒക്കൽ MC റോഡിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ഏക വഴിയാണത്. അധികൃതർ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ഒക്കൽ ശ്രീകൃഷ്ണസ്വാമി ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് എന്ന രൂപത്തിൽ നാട്ടുകാരുടെ രൂപത്തിലും ഞാൻ ആവശ്യപ്പെടുന്നു. നാട്ടുകാരെ ഈ ദുരിതത്തിൽ നിന്നും രക്ഷിക്കണമെന്നും ഈ വിഷയത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം വൻ ജനപ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഏകദേശം 5-6 വർഷം മുൻപ് ഈ വഴിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് പഞ്ചായത്ത് അനുവദിക്കുകയും ആ ഫണ്ട് വക മാറി എടുക്കുകയും ചെയ്തുള്ളതാണ് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ. അതിനകത്ത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് നമുക്ക് ഔദ്യോഗികമായിട്ട് അറിയാൻ പാടില്ല. എന്നിരുന്നാൽ പോലും അമ്പലത്തിലേക്ക് പോകുന്ന വഴി കുറച്ച് ഭാഗം മാത്രം സ്ലാബിട്ട് മൂടിയും അവസാനം ആ പണി തുടർന്ന് നടത്താണ്ടിരിക്കുകയും അതിൽ നിന്നും കോൺട്രാക്ട് എടുത്ത് ആൾ പിന്മാറുകയും ചെയ്തിട്ടുള്ളതാണ് അറിയുന്നത്. അമ്പലത്തിലേക്ക് പോകാൻ പറ്റിയ ഏക ഒരു മാർഗമാണിത്. ഒത്തിരി ആളുകൾ ഈ അമ്പലത്തിൽ വന്ന് തൊഴാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വരണതാണ്. ഈ വഴി എത്രയും വേഗം പുനഃസ്ഥാപിച്ച് ടാറിംഗ് ചെയ്ത് അമ്പലത്തിലേക്കുള്ള ഗതാഗതം സുഗമമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ പഞ്ചായത്തിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് താല്പര്യപ്പെടുന്നത്.